നമസ്കാരം. ഇന്ത്യയിലെ ബൈക്ക് റേസിംഗ് പ്രാന്തന്മാർ ആവേശത്തിലാണ്. ചരിത്രത്തിൽ ആദ്യമായി രാജ്യാന്തര ബൈക്ക് റേസായ മോട്ടോ ജി പി ആദ്യമായി ഇന്ത്യയിൽ കളത്തിൽ ആവേശം തീർക്കുകയാണ്. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിലെ ബുദ്ധ് ഇന്റർനാഷണൽ സർക്യൂട്ടിൽ ഈ മാസം 24 വരെയാണ് മോട്ടോ ജി പി സംഘടിപ്പിച്ചിരിക്കുന്നത്. മോട്ടോ ജി പി ഭാരത് ഗ്രാൻഡ് പ്രീ എന്ന പേരിട്ടിരിക്കുന്ന ഈവന്റ് ആരാധകരെ ആകർഷകമാക്കുന്നതിൽ ഒരു തർക്കവുമില്ലെന്ന ടിക്കറ്റ് വിൽപ്പനയുടെ കണക്കുകൾ തന്നെ തെളിയിക്കുന്നുണ്ട്. ഉപഭോക്താക്കൾക്കായി മോട്ടോ ജി പി ഭാരതിന്റെ ടിക്കറ്റ് വിൽപ്പന നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ടിക്കറ്റ് നിരക്ക് 800 രൂപയിൽ തുടങ്ങി 180,000 രൂപ വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം മെയിൻ ഗ്രാൻഡ് സ്റ്റാൻഡ് ടിക്കറ്റ് വില 20,000 മുതൽ 30,000 രൂപ വരെയാണ്. 40,000 രൂപ വിലയുള്ള പ്ലാറ്റിനം കോർപ്പറേറ്റ് ബോക്സിൽ കൂടുതൽ എക്സ്ക്ലൂസീവായ കാഴ്ച അനുഭവത്തിനുള്ള അവസരവും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ബുക്ക് മൈ ഷോ വഴി ടിക്കറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 2023 സീസണിലാകെ 21 ഗ്രാൻഡ് പ്രീകളാണ് ഉള്ളത്. ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റുകൾ 3 ദിവസത്തേക്കും സാധ്യതയുള്ളതിനാൽ ഏവരും ഇതെടുക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഗ്രാൻഡ് പ്രീ നേരിട്ട് കാണാൻ എത്താൻ കഴിയുന്നില്ല എങ്കിൽ അത് TVയിലൂടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലൈവായിട്ടായിരിക്കും അത് കാണാൻ സാധിക്കുക. മോട്ടോ ജി പി ഇവന്റുകൾക്കാണ് ഈ അവസരങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ജിയോ സിനിമാസിലും സ്പോർട്സ് 18ലുമാണ് ലൈവ് സ്ട്രീം ചെയ്യുന്നതിനായി വിയാകോം 18 മോട്ടോ ജി പിയുമായി കരാറിൽ എത്തിയിട്ടുള്ളത്. ഒരു ദശാബ്ദത്തിന് ശേഷം രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ ആഗോള മോട്ടോ സ്പോർട് ഈവന്റാണ് മോട്ടോ ജി പി ഭാരത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. റേസിംഗിലെ പ്രമുഖരായ ഫാബിയോ ക്വാട്ടാരോ, അലക്സ് എസ്പാർഗരോ, അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ ബഗ്നായ എന്നിവർ മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ 3 ദിവസങ്ങളിലായി 100,000-ൽ അധികം കാണികളെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ഡോണോ സ്പോർട്സ് ആണ് ഈവന്റിന്റെ സംഘാടകർ. ഫെയർ സ്ട്രീറ്റ് സ്പോർട്സ് ആണ് ഈവന്റിന്റെ പ്രാദേശിക പ്രൊമോട്ടർമാർ. ഡോണയും ഫെയർ സ്ട്രീറ്റും 7 വർഷത്തെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഗ്രേറ്റർ നോയിഡയിലുള്ള ബുദ്ധ് ഇന്റർനാഷണൽ സർക്യൂട്ട് റേസ് ട്രാക്കിന് ഏകദേശം 5 കിലോമീറ്റർ നീളവും 16 കോർണറുകളുമായിരിക്കും ഉള്ളത്. ഏകദേശം 100,000 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത്. പങ്കെടുക്കുന്ന ടീമും പ്രധാന താരങ്ങളെയും നോക്കിയാൽ മോൺസ്റ്റർ എനർജി യമഹ മോട്ടോ ജി പി ടീമിൽ ഫാബിയോ ക്വാട്ടാരോ ഫ്രാൻസുകാരനാണ്. അതുപോലെ തന്നെ ഇറ്റലിക്കാരനായ ഫ്രാങ്കോ മോർബിഡെല്ലി എന്നിവരായിരിക്കും പ്രധാനമായും ഉണ്ടായിരിക്കുക. അവർ തന്നെയായിരിക്കും ഇതിൽ ഹൈലൈറ്റ്. ഫ്രാൻസിസ്കോ ബഗ്നായ, അതുപോലെ തന്നെ എനിയ ബാസ്റ്റിയാനിനി എന്നിവർ ഡുക്കാറ്റി ലെനോവയ്ക്കായും, ആൽവിക്സ് എസ്പാർഗാരോ, മാവറിക് വിനാലസ് എന്നിവർ അപ്രീലിയ റേസിംഗിനായും മത്സരിക്കുന്നതായിരിക്കും. റെപ്സോൾ ഹോണ്ട ടീമിനായി 7 തവണ ചാമ്പ്യനായ മാർക്വേസ്, അതുപോലെ തന്നെ ജൊവാൻ മിർ എന്നിവരും മത്സരിക്കാനെത്തും. അതേസമയം റെഡ്ബുൾ KTM ഫാക്ടറി റേസിംഗ് ടീമിനായി ജാക്ക് മില്ലർ, ബ്രാഡ് ബൈൻഡർ എന്നിവരും, അലക്സ് മാർക്വേസ്, ഫാബിയോ ഡി ജിയാന്റോണിയോ എന്നിവർ ഗ്രെസിനി റേസിംഗ് മോട്ടോർ ജി പി ഡുക്കാറ്റിക്കായും അണിനിരക്കുമ്പോൾ, പ്രൈമ പ്രമാക് റേസിംഗ് ഡുക്കാറ്റിക്കായി ജോഹാൻ സർക്കോ, ജോർജ് മാർട്ടിൻ അൽമോഗരെ, അതുപോലെ തന്നെ മറ്റുള്ളവരും മത്സരിക്കാനെത്തുന്നതാണ്. ഡുക്കാറ്റിയുടെ തന്നെ മൂണി VR46 റേസിംഗ് ടീമിനായി ലൂക്ക മെരീനി, മാർക്കോ ബെസോച്ചി എന്നിവരാണ് റേസിംഗിനായി ഇറങ്ങുന്നത്. 2023 സീസണിലാകെ 21 ഗ്രാൻഡ് പ്രീകളാണുള്ളത്. ഇതിൽ ഇന്ത്യയെ കൂടാതെ കസാക്കിസ്ഥാനെയും പുതിയ വേദിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്.